ദുസ്വപ്നമെല്ലാം കണ്ട് എഴുന്നിട്ടാണോ നീ? ഇന്ന് ഏതാ ദിവസം ശ്രീരച്ച? എന്റെ കരിക്കൂത്തിയമ്മേ. അമ്മ പ്ലീസ്, ഞാൻ ഒരു ദുസ്വപ്നവും കണ്ടില്ല ഇവിടെ. ഉറങ്ങിയിട്ടില്ല സ്വപ്നം കാണാൻ. ഉറക്കം വരുന്നില്ല എനിക്ക്. ഉറക്കം വരുന്നില്ലേ? എങ്ങനെ ഉറക്കം വരാനാണ്? മൊബൈൽ നോക്കിക്കിടന്ന ആ കയ്യിൽ ഉറക്കം വരില്ല. ആദ്യം എടുത്ത് അടുപ്പിലിടാനെ നിന്റെയൊക്കെ മൊബൈൽ ഫോണാ. ഞാൻ ഉറങ്ങാം അമ്മേ, അമ്മ പോയി കിടക്കാൻ നോക്ക്. അതെ, ആദ്യ രാത്രിക്ക് ഇവിടെ നിന്ന് നിന്റെ മൈതാന പ്രസവം കൂടി കേട്ടാ മോളുടെ ഉള്ള ഉറക്കം കൂടി പോവുള്ളൂ. നോക്ക് കുഞ്ഞെ, നീ ഓഫീസിലെ കാര്യങ്ങൾ ഓർത്ത് ടെൻഷൻ അടിക്കരുത്. ഉറങ്ങാൻ കിടക്കുമ്പോ ഒന്നും ആലോചിക്കാതെ കണ്ണടച്ച് കിടന്നാലേ നല്ല ഉറക്കം കിട്ടും. മോള് ധൈര്യമായിട്ട് ഒന്നും ആലോചിക്കാതെ കണ്ണടച്ച് കിടക്ക്, പെട്ടെന്ന് ഉറങ്ങിക്കോളും. ശരി അച്ഛ. ദേവി, നേരെ എത്രയെന്ന് അറിയാം നിനക്ക്? ഓഫീസിന്ന് ഫോണിലൊരു മെയിൽ വന്നതമ്മേ.
ഞാനത് ചെക്ക് ചെയ്തോണ്ടിരിക്ക. എന്താ നാടി ഇതൊക്കെ? അവിടെ ഒരു മെയിലും പുയിലും. ഈ ഓഫീസിലുള്ളവർക്കൊന്നും ഉറക്കയില്ലേ? പാതിരാത്രി നേരത്ത് കഷ്ടം തന്നെ. ഉറങ്ങിയതായിരിക്കോ? എത്ര വിളിച്ചിട്ടും ഫോൺ എടുക്കുന്നില്ലല്ലോ. എന്റെ കരിക്കുത്തിയമ്മ, നീ തന്നെ നോക്കിക്കോണം. ഒന്നുമില്ല, അമ്മ എന്തോ സ്വപ്നം കണ്ടതാ. വെറും ഒരു സ്വപ്നം കണ്ടതിനാണോ ഇത്രയും ടെൻഷൻ ഇരിക്കുന്നത്? ഉണരുമ്പോ മറക്കേണ്ടതാണ് സ്വപ്നം, അല്ലാതെ അതും ഓർത്തിരുന്നാൽ ജീവിതത്തിന് പ്രത്യേക പ്രയോജനമൊന്നും ഉണ്ടാകില്ല. അത് നല്ല സ്വപ്നമായാലും ചീത്ത സ്വപ്നമായാലും അങ്ങനെ തന്നെ. അത്ര നിസ്സാരമായി മറക്കാൻ പറ്റുന്ന സ്വപ്നമല്ല ബാലമ്മ. എന്റെ മുന്നിൽ എന്റെ കുഞ്ഞ് തല പൊട്ടിക്കിടക്കെന്നൊക്കെ പറഞ്ഞ, അയ്യോ, അത് ഓർക്കുമ്പോ ഇപ്പോഴും എന്റെ നെഞ്ചില് ഇടിവെട്ട് പോലത്തെ കിടക്കോ. അതിനെ കുറിച്ചൊന്നും ഓർക്കണ്ടമ്മേ. ഈ സ്വപ്നത്തെക്കാളൊക്കെ കൈപ്പേറിയ യാഥാർത്ഥ്യങ്ങളെ മറികടന്ന ആളാ അമ്മ. അതുകൊണ്ട് തന്നെ വേറെ ഒരു സ്വപ്നത്തിനെ അമ്മ എന്തിനാ പേടിക്കുന്നത്? എന്തൊക്കെ ന്യായം പറഞ്ഞാലും ഞാൻ നിന്നെ ദ്രോഹിക്കായിരുന്നു രവി, അതാ സത്യം. ഈ വീട്ടിലെ എല്ലാ ഭാരവും നിന്റെ തലേ കെട്ടിവെച്ചു. ഞാൻ ഒരുപാട് വലിയ ഭാരം. നീ എന്നോട് ക്ഷമിക്കും. ഐ ആം റിയലി സോറി. അമ്മേ പ്ലീസ്, അമ്മ വീണ്ടും ഇക്കാര്യങ്ങൾ പറയരുത്. അമ്മയുടെ മുഖത്തൊരു ചിരി വന്ന് കാണാൻ ഞാൻ ഒരുപാട് വർഷം കാത്തിരുന്നതാ. അമ്മ വീണ്ടും ഈ ദുസ്വപ്നത്തിന്റെ കാര്യം പറഞ്ഞ് വിഷമിക്കാൻ തുടങ്ങുന്നത് എനിക്ക് മനപ്രയാസം ഉണ്ടാക്കും. എന്റെ എല്ലാ പ്രയത്നങ്ങൾക്കും ഒരു വിലയില്ലാതാവും പിന്നെ. അതുകൊണ്ട് അമ്മ ആദ്യം ആ സ്വപ്നത്തിന്റെ കാര്യം മറക്കണം. നാളെ രാവിലെ ഉണരുമ്പോ അമ്മ ഫ്രഷായിട്ട് വേണം എനിക്ക് കാണാൻ. എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ സുന്ദരി ഗായത്രി ദേവി അമ്മേ, ഇപ്പൊ അമ്മ കൂടുതലൊന്നും ചിന്തിക്കാതെ സുഖമായി കിടന്നു. ഉറക്കം വന്നോളൂ.
ചേടാ, ഇതെന്തിനാ മോർണിംഗ് വാക്കിന് കാർ എടുത്തോണ്ട് പോകുന്നത്? സർപ്രൈസ് ഗിഫ്റ്റ് ട്രാക്കർ വാച്ച് കൊടുക്കാന്ന് വെച്ചപ്പോ മിന്നൽ വേഗത്തിൽ പോയി കളഞ്ഞല്ല. എന്തോ ഒരു എമർജൻസി ഉള്ളത് പോലെ ആണല്ലോ പോക്ക്. അതെന്തായിരിക്കും? സർപ്രൈസ് ആയിട്ടൊന്ന് ഫോളോ ചെയ്ത് നോക്കിയാലോ, ജസ്റ്റ് ഒരു ത്രില്ലായിട്ട്. ഗോപി, ഭയങ്കര സ്പീഡിലാണല്ലോ കാർ ഓടിക്കുന്നത്. ടാക്സി ഓട്ടോ വിട്ട് അത് രാവിലെ ഇത് എങ്ങോട്ടായി പോകുന്നെന്ന് മനസ്സിലാവുന്നേ ഇല്ലല്ലോ. എന്തൊരു സ്പീഡ്! കം ഓൺ ബ്രദർ ഇൻ ലോ, സ്ലോ ഡൗൺ, കം ഓൺ. എന്തിനാ ശ്രീ സാറിന് ഇങ്ങനെ മെസ്സേജ് അയച്ചത്? നിനക്ക് ടെൻഷനാണെന്ന് വെച്ച് നീ എന്തിനാ രവി വർമ്മൻ സാറിനും കൂടെ ടെൻഷൻ അടിപ്പിക്കുന്നത്? പിന്നെ ഞാൻ എന്ത് ചെയ്യണം? എന്ത് ചെയ്യണമെന്നാ നീ പറയുന്നേ? ഞാൻ എത്ര പ്രാവശ്യം സാറിനെ വിളിച്ചതാ, എത്ര മെസ്സേജ് അയച്ചതാ. സാറാണെങ്കിൽ ഫോൺ എടുക്കുന്നുമില്ല, പ്രതികരിക്കുന്നുമില്ല. ഉടനെ നീ കേറി എനിക്കിപ്പോ സാറിനെ കാണണമെന്ന് പറഞ്ഞ് ഉഗ്രനൊരു മെസ്സേജ് അയച്ചു. കൊള്ളാം, നിനക്ക് വട്ടാണ് ശ്രീ. നിന്നെ ഈ മെസ്സേജ് കാണുമ്പോ സാറ് പെട്ടെന്ന് പേടിക്കുന്നു പോലും നീ ചിന്തിച്ചില്ല. സോറി, അങ്ങനൊന്നും ചിന്തിക്കാൻ തോന്നിയില്ല എനിക്ക്. നോക്ക്, ഇപ്പോഴും സാറിന് എന്തെങ്കിലും പറ്റുമോ എന്ന ഭയമാണ് എനിക്ക്. ഞാൻ എത്ര മാത്രം കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടും സാർ ഒരു പ്രാവശ്യമെങ്കിലും എന്നെ തിരികെ വിളിക്കാത്തെന്താ? അതെന്താ നീ ഇത്ര നേരമായിട്ട് ആലോചിക്കാതിരുന്നെ? ണല്ലോ വന്നത്, ഇപ്പൊ കാണാനും ഇല്ല. ലെഫ്റ്റ് തിരിഞ്ഞു പോയോ അതോ റൈറ്റ് തിരിഞ്ഞു പോയോ? ഇത്രയും ദൂരം വരേണ്ട കാര്യം എന്താ? അത് ഇതുപോലത്തെ ഏരിയയില്. ഓ മൈ ഗോഡ്! ഹലോ മാഡം, താനെന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. വാസ്തവത്തിൽ തനിക്കെന്തോ പറ്റിയെന്ന് ഭയന്നാ ഞാൻ ഓടി വന്നത്. താനാണെങ്കി എന്നോട് അന്വേഷിക്കുന്നു, ഞാൻ ഓക്കെയാണോ എന്ന്. ഇല്ല സർ, എനിക്കൊരു പ്രശ്നമില്ല. സാറിനോട് ദേഷ്യപ്പെട്ടാലും ഓക്കെ. എനിക്ക് സാറിനെ കാണണം തോന്നി, അതിനാ മെസ്സേജ് അയച്ചത്. രാത്രി മുഴുവൻ എന്തോരം ഭയം പോലെയായിരുന്നു സാർ എനിക്ക്. അങ്ങോട്ട് വിളിച്ചു നോക്കിയപ്പോ സാറ് ഫോൺ എടുത്തില്ല. അപ്പഴാ സാറിന് എന്തെങ്കിലും പറ്റുമെന്ന് കരുതി ഞാൻ പേടിച്ചു പോയത്. സാറിനെ നേരിട്ട് ഈ കാണും വരെ എനിക്കൊരുതരം വല്ലാത്ത ശ്വാസം മുട്ടലായിരുന്നു. ഞാൻ പേടിച്ച് പണ്ടാറടങ്ങിപ്പോയി. അത് ഞാൻ അമ്മയുടെ അടുത്തും. അല്ല, താൻ എന്തിനാ ഇങ്ങനെയൊക്കെ പേടിക്കുന്നേ? അല്ലെങ്കിൽ തന്നെ ആരെ ഭയക്കുന്നേ? വെറുതെ മനുഷ്യനെ ടെൻഷൻ അടിപ്പിക്കാൻ. ഒന്നുമില്ലെങ്കിൽ ഞാൻ ഫോൺ വിളിച്ചപ്പോഴെങ്കിലും തനിക്ക് പറയാറുന്നില്ലേ കുഴപ്പമൊന്നുമില്ലെന്ന്. എനിക്കല്പം ആശ്വാസം കിട്ടിയാനെ. ഇതൊരുമാതിരി
സോറി സർ, എന്റെ മനസ്സിൽ അപ്പോ സാറിനെ കാണുന്ന ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സാറിനെ വിഷമിപ്പിച്ചതിന് ഐ എം സോറി. വെറും സോറിയുടെ പ്രശ്നമല്ല, ഒരുപാട് പേടിച്ചു. അമ്മയ്ക്കാണെങ്കിൽ പ്രായ കൂടുതലുണ്ടെന്ന് പറയാം, പക്ഷെ താനും കൂടി ഇങ്ങനെയൊക്കെ ചെയ്ത് എങ്ങനെയാ? അമ്മ രാത്രി ഏതോ സ്വപ്നം കണ്ട ആകെ പ്രശ്നമായി, മനസ്സ് മുഴുവൻ ആ ചിന്തയിലായിരുന്നു. അതിനിടയില താനും വണ്ടി എടുത്ത് മാറ്റണം, കുറെ നേരമായല്ലോ ഹോൺ അടിക്കുന്നു. വെയിറ്റ് വെയിറ്റ് വൺ മിനിറ്റ്. ഓ, ഒരു ലേഡിയാണല്ലോ. എന്തിനാ വേണം ഞാൻ വെയിറ്റ് ചെയ്യുന്നേ? കാറ് പാർക്ക് ചെയ്യാൻ വേറെ സ്ഥലമൊന്നും കിട്ടിയില്ലേ? കുറെ എണ്ണം കാറും എടുത്ത് ഇറങ്ങിക്കോളും, മനുഷ്യനെ വനക്കെടുത്താൽ. ഈ കൊച്ചിനെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ഇതാ വർമ്മൻ ഗ്രൂപ്പിലെ രണ്ടാമത്തവന്റെ ഭാര്യയല്ലേ? എന്റെ ദൈവമേ, എവരെന്താ ഇവിടെ? നമസ്കാരം മാഡം, വഴിതെറ്റി വന്നായിരിക്കും അല്ലേ? ഈ വഴി എങ്ങോട്ടാ പോകുന്നേ? ഈ വഴി ഒരിടത്തോട്ടും പോകില്ല, ഗവൺമെന്റിന്റെ കെട്ടിയടച്ച സ്യൂവേജ് ഫാമാ. ഓ, ഇതോ ഇത് കറങ്ങി തിരിഞ്ഞൊരു കോളനിയിലെത്തും. മാഡത്തിന് എങ്ങോട്ടാ പോകണ്ടേ? ഒരിടത്തും പോണ്ട, താങ്ക്സ്. പ്ലീസ് വേണ്ടെന്ന് പറയരുത്. സാർ തന്നെ എപ്പോഴും പറയാറില്ലേ, വിശ്വാസമാണ് ദൈവം എന്ന്. ഇതെന്റെ വിശ്വാസമാണ് സാർ, ഞാൻ സാറിന് നൽകുന്ന എന്റെ വിശ്വാസം. പ്ലീസ്. Don't worry, sir. ആരും കാണാത്ത പോലെ കുങ്കുമം തൊട്ടിട്ടുള്ളത്. ഓ, ഇറ്റ്സ് ഓക്കേ. താൻ ദൈവത്തെ ഒരുപാട് വിശ്വസിക്കുന്നുണ്ടല്ലേ? അതെ സർ. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ കഥകളും താൻ ഒരുപാട് കേട്ടുകാണുമല്ലോ. എല്ലാ കഥകളുടെയും അവസാനം ദൈവം ജയിക്കൂ അതോ അസുരന്മാർ ജയിക്കൂ, ഉത്തരം പറയൂ. അതിനെന്താ സർ സംശയം? ദൈവമേ ജയിക്കുള്ളൂ സർ. കറക്റ്റ്. ദൈവം എന്ന നന്മ കൂടിയാണ് അല്ലേ? ഏത് യുദ്ധത്തിനൊടുവിലും നന്മ മാത്രം ജയിക്കുന്ന യുദ്ധങ്ങളേ ഉള്ളൂ. ദൈവത്തിന്റെ പിന്നിലുള്ള വിശ്വാസത്തിന്റെ തത്വം തന്നെ അതാ. സോ യു ബിലീവ് യു വിൽ ഗെറ്റ്. താം വിശ്വസിക്ക്, തനിക്ക് കിട്ടും എല്ലാം. സമാധാനം ഉൾപ്പെടെ. കവലേ വേണ്ടമ്മ, ഉൻപക്കം ഞാൻ ഇരിക്കെ. ഭാഗ്യം എല്ലാവർക്കും എപ്പോഴും എളുപ്പം കിട്ടുന്നതല്ല, അത് ആദ്യം നമ്മളെ കൊറേ കഷ്ടപ്പെടുത്തും, എന്നിട്ടേ വരും അനുഗ്രഹിക്കാൻ. ഭാഗ്യം മാത്രമല്ല, ഭാഗ്യത്തിനൊപ്പം ഭയവും വരും ചിലപ്പോൾ. അതിനെ നേരിടാനുള്ള മനക്കരുത്ത് നിനക്ക് വേണം. അതിനെ വേണം നീ കണ്ടെത്താൻ. തിരഞ്ഞു തിരഞ്ഞു ചെല്ലുമ്പോൾ ഒടുവിൽ നീ നിന്നെ തന്നെ കണ്ടെത്തും. ഒരു നാൾ എല്ലാ സത്യത്തെയും നീ തിരിച്ചറിയും. സത്യം തിരിച്ചറിയുമ്പോഴേ അമ്മയ്ക്കും സമാധാനമാകും. ഈശ്വരമ്മ പറയുന്നത് മുഴുവനായിട്ട് മനസ്സിലായില്ല. മനസ്സിലാകരുത്. ഭാവിയെക്കുറിച്ച് പറയുമ്പോൾ ഒളിപ്പിച്ചു വെച്ചേ പറയാവൂ, അല്ലെങ്കിൽ മനുഷ്യൻ പേടിക്കും. ഒന്ന് മാത്രം ഓർത്തോളൂ, വരാനുള്ളത് വഴിയിൽ തങ്ങില്ല ഒരിക്കലും. അമ്മേ നാരായണ, ദേവീ നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ, അമ്മേ നാരായണ, ദേവീ നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ, അമ്മേ നാരായണ, ദേവീ നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ.
ഡാഡി, നീ ഈശ്വര്യമ്മ പറഞ്ഞു കേട്ടില്ലേ സ്വപ്നങ്ങൾ വരും പോകുമെന്ന്? ഇനി അതിനെ കുറിച്ച് ചിന്തിക്കണ്ടെന്ന്. അമ്മേ, അതിന് ഞാനിന്ന് സ്വപ്നമൊന്നും കണ്ടില്ലല്ലോ. പിന്നെ കാണാതെ ഈശ്വരമ്മ വെറുതെ പറയോ? നീ സ്വപ്നം കണ്ടിരിക്കുന്ന ഉറപ്പല്ലേ? നേരം എടുത്തപ്പോ മറന്നുപോയതായിരിക്കും. ഭാഗ്യത്തിനൊപ്പം ഭയവും. എന്തായിരിക്കും ഭാഗ്യവും ഭയവും? യൂസ്ലെസ്സോ? അതാരെ മനസ്സിലായില്ല. അത് ഞാൻ പറയാം. നോ നോ, വൺ മിനിറ്റ്, ഐ ഷോ യു. ഇതാണ് ആള്. ഓ, ഇയാളാണോ? ഇയാൾക്ക് ബ്രദറിനെ അറിയാന്നാ പറഞ്ഞത്. ആൻഡ് ഹീസ് ടെലിംഗ് സം അൺബിലീവബിൾ സ്റ്റോറീസ്. എനിക്കയാളുടെ സംസാരം ഇഷ്ടപ്പെട്ടില്ല. ഇയാളെ അത്ര കാര്യമൊക്കെ കണ്ട അനീതിക്കുട്ടി. ഇയാള് നമ്മുടെ കമ്പനിയുടെ പഴയൊരു ഡീലറാണ്, വിശ്വസിക്കാൻ കൊള്ളാത്തവൻ. അതയാൾ അന്നേ ഒഴിവാക്കിയത്. അല്ല, അനീതിക്കുട്ടി എന്തിനാ എന്നെ ഫോളോ ചെയ്തത്? ഗിഫ്റ്റ് ഞാൻ വീട്ടിൽ മടങ്ങി വരുമ്പോ തന്നാ മതിയായിരുന്നല്ലോ. അത് ഞാൻ പറഞ്ഞില്ലേ, ബ്രദറിനെ കാറിൽ പായുന്നത് കണ്ടപ്പോ ഫോളോ ചെയ്യാനൊരു ത്രില്ല്, അത്രേ ഉള്ളൂ. എന്തായാലും അത് കഴിഞ്ഞു, ഇനി ബ്രദറിലേക്ക് ഈ ഗിഫ്റ്റ് വാങ്ങാം. താങ്ക് യു. വണ്ടർഫുൾ അനിതിക്കുട്ടി, താങ്ക് യു, താങ്ക് യു സോ മച്ച്. അമ്മ ഇത് കണ്ടോ, അനിതിക്കുട്ടി പറഞ്ഞത് കറക്റ്റാ. ഈ ട്രാക്കർ വാച്ചിൽ ഒരാളുടെ ബി പി ലെവൽ, ഹാർട്ട് ബീറ്റ് റേറ്റ്, അതോടൊപ്പം സ്ട്രെസ് ലെവൽ വരെ മെഷർ ചെയ്യാൻ പറ്റും. ഓ, കറക്റ്റ്. ഈ ഗിഫ്റ്റ് ഞാനിപ്പോ മനഃപൂർവ്വം തന്നതാ. ഇനി ബ്രദറിലോട് വിവാഹം കഴിയുന്നത് വരെ ഇതായിരിക്കും ബ്രദറിലോട് പാർട്ട്ണർ. അപ്പോ വിവാഹം കഴിഞ്ഞാലോ? കമോൺ ബാലമ്മ, അതിനുശേഷം സീനൽ മിസസ് രവിചന്ദ്ര വർമ്മൻ വരുമല്ലോ. പിന്നെ ആ മാഡം നോക്കിക്കോളും ഈ മിസ്റ്ററിന്റെ കാര്യം. ആ, നീ ഈ സമയത്ത് വന്നത് നന്നായി. ഞങ്ങൾക്ക് രഘുവിനോടും നിന്നോടുമായി ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. പറഞ്ഞോളൂ മദറിനോ, ഞാൻ രഘുവിനെ വിളിക്കട്ടെ. രഘുവിനോട് ഞാൻ പിന്നെ പറഞ്ഞോളാം. കുറച്ചു ദിവസം എനിക്ക് ഓഫീസിൽ നിന്ന് ഈ വീട്ടിൽ വന്നുപോകാൻ കഴിയില്ല. അതുകൊണ്ട് ആ ദിവസങ്ങളിൽ ഓഫീസിനടുത്തുള്ള ഗസ്റ്റ് ഹൗസിൽ പോയി താമസിച്ചാലോ എന്ന് വിചാരിക്കുക. അമ്മ എന്റെ കൂടെ വരികയാണ് അവിടേക്ക്. ഞാനും. ഓ, അത് ശരി. അതിന് എത്ര പെട്ടെന്ന്? പെട്ടെന്നല്ല, അമ്മയ്ക്ക് ഒരു ചേഞ്ച് ആട്ടെന്ന് വിചാരിച്ചു.